Hi friends, I am Athira. Welcome back to athiraathiz. I am going to cake. അപ്പോൾ ഞാൻ എന്നും ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്നും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിസൈൻ ചെയ്ത കുറേ ടോപ്പുകളുണ്ട് അപ്പം വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് സുന്ദരിയാകാനല്ലേ ആഗ്രഹം എല്ലാ പെൺകുട്ടികൾക്കും അണിഞ്ഞൊരുങ്ങാനായിരിക്കും താല്പര്യം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത കുറേ ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ ഫസ്റ്റ് ടോപ്പത്തെ ഇതാണ് ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്കിൽ ഞാൻ നെറ്റ് കൊണ്ട് ഫ്രില്ല് കൊടുത്തിരിക്കുകയാണ് കുറച്ച് ഒതുങ്ങിയ നെക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയറായിട്ടാണ് ഞാൻ ആ സ്ലീവ് തയ്ച്ചിരിക്കുന്നത് രണ്ട് ലെയറായിട്ട് വന്നിട്ട് രണ്ടിലും ഫ്രില്ല് കൊടുത്തിരിക്കുകയാണ് നെറ്റ് കൊണ്ട് തന്നെ ഫ്രില്ല് കൊടുത്തിരിക്കുകയാണ് താഴ്ഭാഗത്ത് ലൈനിങ് കൊടുത്തിട്ടില്ല ഒരു എലഗൻ്റ് ലുക്ക് കിട്ടാനായിട്ടാണ് അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ യോക്കിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ എത്ര മെലിഞ്ഞ ആൾക്കാരും ആയിക്കോട്ടെ നമ്മുടെ ബോഡിയോട് അത് ഫിറ്റായിട്ട് കിടക്കുകയും ചെയ്യും വണ്ണം തോന്നിക്കുകയും ചെയ്യും അതിനായിട്ടാണ് അങ്ങനെ ഞാൻ ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇലാസ്റ്റിക് വെക്കുന്ന ഇപ്പോൾ ഒരു ഫാഷൻ കൂടിയാണ് ഇനി താഴ്ഭാഗത്തോട്ട് ഞാൻ നെറ്റ് കൊടുത്തിരിക്കുകയാണ് ചുറ്റിന് നെറ്റ് കൊടുത്തിരിക്കുകയാണ് താഴ്ഭാഗത്ത് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നെറ്റ് കൊണ്ട് തന്നെ ഞാൻ ചുറ്റിന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കുമ്പം ആ നെറ്റ് നല്ല ഭംഗിയിലിങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കും അപ്പം ഇതിട്ടുകൊണ്ടുള്ള ഒരു ഔട്ട്ഫിറ്റിന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അടുത്തത് ഒരു ഡങ്കിരി ടോപ്പാണ് അത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് മുകൾ ഭാഗത്ത് ഞാനൊരു ഇന്നർ കൊടുത്തിട്ടുണ്ട് ഇന്നർ അത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ലൂസായിട്ട് വന്നിട്ട് അതിന് ഞാൻ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ യോക്കിൻ്റെ താഴ്ഭാഗത്ത് ജോയിൻറ്റ് വന്നിട്ട് താഴോട്ട് ഞാൻ ബട്ടൺസ് കൊടുത്തിരിക്കുകയാണ് ഫുള്ളായിട്ട് ബട്ടൺസ് വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് താഴ്ഭാഗത്ത് അതിനൊരു ചെറിയ ഓപ്പണിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ലുക്കിന് വേണ്ടിയാണ് അങ്ങനെ ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാട്ടോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇടുമ്പോൾ നല്ല സുഖമാണ് അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ലതാണ് അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം നമ്മുടെ നെക്സ്റ്റ് ടോപ്പത്തെ ഇതാണ് ഇത് ഞാൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ബോട്ട്നെക്കാണ് നെക്ക് ലൈനിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു മൈപ്പീല് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത് ആപ്ലിക് വർക്ക് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്ത് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു സ്ക്വയർ രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഡിസൈനാണിത് ഇനിയിപ്പം ഇതിട്ടുകൊണ്ടുള്ള ഒരു ലുക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം
കുറച്ച് തിളക്കമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കോട്ടൺ സിൽക്കിലുള്ള ഒരു ടോപ്പാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് യോക്കിൻ്റെ ഭാഗത്ത് നിറച്ച് ഞാൻ ബീഡ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ബീഡ്സ് കൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ത്രെഡ് കൊടുത്തിട്ട്, ഗോൾഡൻ ത്രെഡ് കൊടുത്തിട്ട് അതിന് ചുറ്റിനും ഇതുപോലെ തന്നെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈനിലും ഗോൾഡൻ ത്രെഡ് കൊടുത്തിട്ട് ചുറ്റിനും സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് അത് കവർ ചെയ്ത് ഞാൻ ഈ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിട്ടുകൊണ്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ മോഡേണായിട്ടൊക്കെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജീൻസിൻ്റെ ടോപ്പാട്ടോ ഇത്. ഇതിൻ്റെ യോക്ക് ഭാഗത്ത് നിറച്ച് ഞാൻ ചെറിയ ഞൊറികൾ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിലുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ നെക്ക് നല്ല ഒതുങ്ങിയ നെക്കാട്ടോ. അതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ട്. പിന്നെ സ്ലീവ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ സ്ലീവാണ്. നല്ല ലുക്കാട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ബട്ടർഫ്ലൈ സ്ലീവ് എന്ന് പറയുന്നത്. ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ബ്ലാക്ക് ത്രെഡ് കൊണ്ട് മിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഡിസൈൻ തന്നെ ഞാൻ യോക്ക് പാട്ടിലും കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ചെറിയ ഡിസൈൻ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ത്രെഡേ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ലുക്കൊന്ന് ഇട്ട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത ടോപ്പ് ഒരു സിമ്പിൾ ടോപ്പാണ്. സിമ്പിളായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ടോപ്പാണ്. അതിന് ബോർഡിനൊക്കെ വന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ റെഡ് പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഞാൻ നെറ്റ് താഴേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ സെൻറ്ററിൽ നെറ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരു കോട്ടൺ ഫാബ്രിക്കാണിത്. അതിൽ ഞാൻ സ്ലീവിനും അതേപോലെ തന്നെ നെറ്റ് അറ്റാച്ച് ചെയ്തിട്ട് റെഡ് കളറ് ലൈനിങ് ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. ഒരു ലുക്കിന് വേണ്ടിയാണ്. വെളിയിൽ നോക്കുമ്പോൾ ആ നെറ്റിൻ്റെ അടി വഴി ആ റെഡ് കാണാൻ പറ്റും. ഫുള്ള് വരെ താഴ്ഭാഗം വരെയും സെൻറ്ററിൽ ഞാൻ ഈ സെയിം നെറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ കണ്ടോ, താഴ്ഭാഗം വരെയും ഈ സെയിം ഡിസൈൻ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടോപ്പാണ്. ഇനി ഇത് നമുക്ക് ഇട്ടുകൊണ്ടുള്ള ഒരു ലുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസൈൻ ചെയ്ത ടോപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം, ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രണയദിനം ആശംസിക്കുന്നു. ഈ പ്രണയദിനം ആഘോഷമാക്കൂ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.